നമസ്കാരം. ഇന്ന് നമ്മുടെ കർക്കിടക പാക്കേജിന്റെ 13-ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ഒരു ഔഷധ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പഴയ കാലത്ത് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ തവിട് നിറഞ്ഞ ഭക്ഷണ രീതി നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് അതെല്ലാം റിഫൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തവിടെല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് ആ തവിടിൻ്റെ ഗുണങ്ങൾ കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബിരിയാണിയിൽ ചാമയേരി, ഞവരേരി, പിന്നെ നമ്മുടെ ബിരിയാണി റൈസ് അതെല്ലാം കൂടെ കൂട്ടി ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തവിട് നിറഞ്ഞ ഭക്ഷണം നമ്മൾക്ക് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ഹൃദയാഘാതം പോലുള്ള രോഗങ്ങളിൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് റിഫൈൻ ചെയ്തൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തവിടിൻ്റെ ഗുണങ്ങൾ കിട്ടാതെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ബിരിയാണി എന്നുള്ള നിലപാടിൽ ഈ ഒരു നമ്മളുടെ കർക്കിട പാക്കേജിൻ്റെ കൂട്ടത്തിൽ ഈ ബിരിയാണിയൊക്കെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ഒരു പാക്കേജിൻ്റെ ഇതിലങ്ങ് കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ. നമ്മൾ എല്ലാ ഭക്ഷണവും കഴിക്കും, നമ്മളെ തിരിച്ച് കടിക്കില്ലാത്ത എല്ലാ ഭക്ഷണവും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഇതിങ്ങനെ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ആവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ചാമയേരി, ചാമയേരി ഇതുപോലെ ടിന്നിലാണ് മേടിക്കാൻ കിട്ടുക. അത് 125 ml അളവ് വരുന്ന അര കപ്പ്. പിന്നെ ഞവരേരി 250 ml വരുന്ന ഒരു കപ്പ് ഞവരേരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റൈസാണ് വേണ്ടത്. അത് 250 ഗ്രാമിൻ്റെ ഒരു കപ്പും, പിന്നെ നമ്മൾ 125 ml വരുന്ന ഒരു കപ്പും കൂടെ. അങ്ങനെ അത് 3 റൈസും നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അളവ് എടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് കുറച്ച് അളവിൽ വ്യത്യാസം വരുത്തിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ അങ്ങനെ അങ്ങ് എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യം വേണ്ടത് എള്ള്, കശുവണ്ടിപ്പരിപ്പ്, ഈന്തപ്പഴം, നല്ല പച്ച ഈന്തപ്പഴമാണ് അത് ചെറുതായിട്ട് ഒന്നരിഞ്ഞത്, ഉണക്കമുന്തിരി, നാരങ്ങാനീര്, നെയ്യ്, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, ക്യാരറ്റ് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത്, തുളസിയില, അതുപോലെ തന്നെ ഒരു മല്ലിയില, പച്ചമുളക്, കറിവേപ്പില. ഒരു മല്ലിയില എന്ന് പറഞ്ഞാൽ ഞാൻ നീളത്തിലുള്ളൊരു ഒരു ടൈപ്പ് മല്ലിയിലയാണ്, കാട്ടുമല്ലി എന്നൊക്കെ പറയും. അത് മല്ലിയിലയുടെ തന്നെ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കറുവപ്പട്ട ഐറ്റംസ് അതെല്ലാം തന്നെ, പാസ്ലി ഇല അടക്കം ഉള്ള എല്ലാ ഐറ്റംസും കുറേശ്ശെ എടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഓരോന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. സെപ്പറേറ്റ് അടിച്ച് മെനക്കെട്ട് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മളുടെ കറുവപ്പട്ട ഐറ്റംസ് അതെല്ലാം കുറേശ്ശെ എല്ലാം ഒന്ന് അതിൻ്റെ നമുക്ക് ആ ഉപ്പും ഈ കറുവപ്പട്ടയുടെ സ്മെല്ലും എല്ലാം നമുക്ക് നമ്മുടെ അരി എല്ലാ അരിയിലേക്കും കിട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം കുറേശ്ശെ ഇട്ട് 3 അരിയും വേവിച്ചെടുക്കുക. ഇപ്പോൾ ചാമേരിയുടെ വേവ് നോക്കി ചെയ്യണേ, അല്ലെങ്കിൽ ചാമേരി എൻ്റെ കുറച്ച് വെന്തുപോയി, അത്രയും വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് 3 സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു പരന്ന പാത്രം അടുപ്പത്ത് വെച്ച് റെഡിയാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നെയ്യ് ഒഴിക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ്. നെയ്യ് നമ്മുടെ ക്രമീകരണം, നമ്മൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടും, പക്ഷേ ഇതിൻ്റെ അകത്ത് മൊത്തം ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഔഷധ ബിരിയാണി എന്ന് പറയുന്നത്. അല്ലാത്ത ഇപ്പോൾ നമ്മൾ സബോള, ഡാൽഡ ഒക്കെ എടുക്കാറില്ലേ. പിന്നെ ഇനി നമുക്ക് നൈസായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബോള നൈസായിട്ട് അരിഞ്ഞത് ആദ്യം ഒന്ന് വറുത്തെടുക്കുക. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് നമ്മുടെ കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി വറുത്ത്, പിന്നെ അതിന് ഈ സബോളയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറുവപ്പട്ട ഐറ്റംസ് വറുത്ത് മാറ്റാം. അപ്പോൾ ഈ ഇതിനെല്ലാം നമ്മൾ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ലെയർ ഇടുമ്പോൾ നമുക്ക് കറുവപ്പട്ടയുടെ ഒക്കെ സ്മെല്ല് ആ കൂട്ടത്തിൽ കൂടെ തന്നെ വന്നോളും. ചുമക്ക് വറുത്തിട്ടുണ്ട്, അത് വറുത്ത് മാറ്റി വയ്ക്കുക. ഇതെല്ലാം നമ്മൾ ഇടയ്ക്ക് വിതറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇത് രണ്ടും അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് സെപ്പറേറ്റ് കോരണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു മൂത്ത് വരുന്ന സമയത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ആ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. മൂപ്പ് നോക്കിയെടുക്കണമെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാം ഈ ചാമേരിയൊക്കെ നല്ല ഗുണമുള്ളതാണ്. ഇപ്പോൾ അതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്, അതിന് നല്ല മാർക്കറ്റുണ്ട്. മാർക്കറ്റല്ല, ഭയങ്കര സെപ്പറേറ്റ് നമ്മൾ ഇതൊക്കെ വലിയ പാക്കൊക്കെ ചെയ്താണ് നമുക്കത് കിട്ടുക.
അവരൊരു സാധാരണ നമ്മൾ കഞ്ഞിയൊക്കെ, ഇനിയിപ്പോൾ നമ്മൾ ക്യാരറ്റാട്ടോ, ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് നുറുക്കിയ ക്യാരറ്റാണ് നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇലകളൊന്നും നമ്മൾ വാട്ടുന്നില്ല സെപ്പറേറ്റ് ആയിട്ട്. ഇത്ര സാധനങ്ങൾ ഈ ക്യാരറ്റ്, നമ്മുടെ ഉണക്കമുന്തിരി, സവോളയൊക്കെയാണ് നമ്മൾ സെപ്പറേറ്റ് വാട്ടിയെടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഫ്രഷായിട്ട് തന്നെ നമ്മുടെ റൈസിലേക്ക് ഇടുവാണ്. അതൊന്നും കൂടെ ആവി കയറ്റുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആ സ്മെല്ലെല്ലാം കിട്ടിക്കോളും. പിന്നെ ഞവരേരി നമ്മൾ കഞ്ഞി വെക്കാനൊക്കെ സാധാരണ ഞവരേരിയൊക്കെയാണ് ഉപയോഗിക്കാറ്. കഞ്ഞി വയ്ക്കാം, പായസം വയ്ക്കാം. ഈ തവിട് വിളയാത്ത അരികളൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഈ നമ്മുടെ ഈ നെയ്യുടെ മേളിലേക്ക് നമ്മൾ ഫസ്റ്റ് ബിരിയാണി റൈസ് ഇത് വേവ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു രണ്ടാമതുള്ളൊരു വേവും കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മുടെ റൈസെല്ലാം ആദ്യം തന്നെ എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബിരിയാണി റൈസ് കുറച്ച് ആഡ് ചെയ്തു. കുറച്ച് ആഡ് ചെയ്തിട്ട് ഇനി നമ്മുടെ ഫില്ലിങ്, നമ്മുടെ സവോള അങ്ങനെയുള്ള എല്ലാം ഇട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഉണക്കമുന്തിരി, കശുവണ്ടിപ്പരിപ്പ്, ക്യാരറ്റ്, മല്ലിയില, കറിവേപ്പില, പച്ച ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇത്ര സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മുടെ ഞവരയരി ഇട്ട് കൊടുക്കുക. ഞവരരി ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. സ്പൈസസ് അതുപോലെ തന്നെ എള്ള്, എള്ളും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ നാരങ്ങ നീരും, അല്പം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് നെയ്യും നാരങ്ങ നീരും കൂടെ, നാരങ്ങ നീരും എന്തായാലും ഒഴിച്ചു കൊടുക്കണം, നെയ്യ് വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചാമേരി, ചാമേരി വെച്ച് നമുക്ക് ഉപ്പുമാവ് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഓരോ ഐറ്റംസും കൂടെ ഉണ്ടാക്കണമെന്ന് ആണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അന്നേരം ചാമേരിയെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ നമ്മൾ വീണ്ടും ചാമേരിയുടെ മേളിലേക്ക് വീണ്ടും നമ്മുടെ പഴയ സാധനങ്ങളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഫ്രൂട്ട്സ്, നട്ട്സ് എല്ലാം. ഇനി നമുക്ക് കുറച്ച് ഞവരേരിയും കൂടെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു, അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്നു. കുറച്ച് ചാമേരി ഇരിപ്പുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ഇതൊരു ഡിസൈൻ പോലെ ചുമ്മാ ഇട്ടു എന്നുള്ളു കേട്ടോ. ചെറിയ പാത്രത്തിലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഫില്ല് ചെയ്തെടുക്കാം. ബാക്കി നമ്മുടെ ഐറ്റംസ് എല്ലാം ഇട്ടു. കുറച്ച് നെയ്യും കുറച്ച് നാരങ്ങ നീരും കൂടെ വീണ്ടും ഒന്നും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മുടെ അരിയുടെ വേവനുസരിച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ആവി കയറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഔഷധഗുണമുള്ള സാധാരണ ബിരിയാണി പോലെ തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സർലാസോ അല്ലെങ്കിൽ ചമ്മന്തിയോ അല്ലെങ്കിൽ നമ്മുടെ അച്ചാറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. നല്ല ഗുണമുള്ള ബിരിയാണി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ, ഇത് കർക്കിടക മാസത്തിൽ തന്നെ ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇതൊക്കെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം നല്ലൊരു കളർഫുള്ളായിട്ടുണ്ട്. അതിൻ്റെ മുകളിലെല്ലാം നന്നായിട്ടൊന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ, പല കളറിലായിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.